ഹായ്, ഹലോ, നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി കുഴുവേൽപ്പടി എന്ന ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നൊരു 4 ബെഡ്റൂം വീടിന്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 4 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1800 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 6.5 കിലോമീറ്ററും എയർപോർട്ട് സീപോർട്ട് റോഡ് വള്ളത്തോൾ ജംഗ്ഷനിലേക്ക് 4 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് 1 കിലോമീറ്റർ താഴെയുമാണ് ദൂരമുള്ളത്. പടിഞ്ഞാറ് ദിക്കിലേക്കാണ് ഈ വീടിൻ്റെ ദർശനം വരുന്നത്. ഒത്തിരി വില്ലകളുള്ള വളരെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നീളമേറിയൊരു സ്ലൈഡിംഗ് ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. ഒരു ഇന്നോവ കാർ സുഖമായി നമുക്കിവിടെ ഇടാവുന്നതാണ്. കൂടാതെ മറ്റൊരു വാഹനം കൂടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീടിന്റെ മുന്നിലായി നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. കടപ്പകലുകൾ വിരിച്ച് മുറ്റം മുഴുവനായി തന്നെ മനോഹരമാക്കിയിട്ടുണ്ട്. ഈ വീടിന്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണറുവെള്ളം തന്നെയാണ്. മുഴുവനായി ഗ്രാനൈറ്റിൽ തീർത്തൊരു സിറ്റ് ഔട്ട് നമുക്കിവിടെ കാണാം. 2-3 പേർക്ക് ഇരിക്കാൻ പറ്റുന്നൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി വീടിന്റെ അകത്തേക്കൊന്ന് കയറി ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. എൽ ഷേപ്പിലുള്ള വലിയൊരു കോർണർ സെറ്റി സുഖമായി നമുക്കിവിടെ ഇടാവുന്നതാണ്. മൾട്ടി വുഡിൽ തീർത്ത മനോഹരമായൊരു TV യൂണിറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. വളരെ മനോഹരമായൊരു പ്ലെയിൻ സീലിംഗ് വർക്കുകളും ഗസ്റ്റ് ലിവിംഗ് ഏരിയയിൽ നമുക്ക് കാണാം. ലിവിംഗ് ഏരിയയിൽ നിന്ന് അടുത്തതായി നമുക്കിനി വീടിന്റെ ഡൈനിങ് ഏരിയയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. അത്യാവശ്യം സ്പേഷ്യസ് ആയൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. 8-10 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ടേബിൾ ഇവിടെ നമുക്ക് സുഖമായി പ്ലേസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഷ് കൗണ്ടറിന് പിന്നിലായി നല്ലൊരു സ്റ്റോറേജ് സ്പേസും ഇവിടെ നൽകിയിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്കിനി വീടിന്റെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. മൾട്ടി വുഡിൽ തീർത്ത നല്ലൊരു ഡിസൈൻ വർക്കും അതിനോട് ചേർന്ന് ചെറിയൊരു ക്രോക്കറി യൂണിറ്റും കൊടുത്ത് വളരെ മനോഹരമാക്കി തന്നെയാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇവിടെ കിച്ചൺ കബോർഡ് കൊടുത്തിരിക്കുന്നത്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും നമുക്കിവിടെ കാണാം. കിച്ചന് പുറമെയായി ഇവിടെ മനോഹരമായൊരു വർക്ക് ഏരിയയും ബിൽഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസും ഒരു സിങ്കൊക്കെ കൊടുത്ത് വളരെ മനോഹരമാക്കി തന്നെയാണ് വർക്കേരിയ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി വീട്ടിലെ 1-ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 14 അടിയോളം നീളത്തിലാണ് ഈ വീടിന്റെ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോട് ചേർന്നൊരു ഡ്രസ്സിംഗ് യൂണിറ്റൊക്കെ കൊടുത്ത് വളരെ മനോഹരമാക്കി തന്നെയാണ് ഈ റൂമിൽ വാർഡ്രോബും ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയാക്കി തന്നെ ഇവിടെ ഒരു പ്ലെയിൻ സീലിംഗ് വർക്കുകളും നമുക്ക് കാണാം. നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടുനോക്കാം. സെറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി വീട്ടിലെ 2-ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടി നീളവും 12 അടി വീതിയുമുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. കൂടാതെ 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് ഇവിടെയും നൽകിയിട്ടുണ്ട്. മനോഹരമായ സീലിംഗ് വർക്ക് ഈ റൂമിലും നമുക്ക് കാണാം. അടുത്തതായി നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടുനോക്കാം. ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് കയറി ചെല്ലാം. GA ട്യൂബിൽ വുഡൻ ഹാൻഡ് ഓഫ് കൊടുത്തുകൊണ്ടാണ് ഹാൻഡ് റെയിലുകൾ ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളും
സ്കൈലൈറ്റും ഒക്കെ കൊടുത്ത് വളരെ മനോഹരമാക്കി തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലെ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത്. മൾട്ടിയൂട്ടിൽ തീർത്ത മനോഹരമായൊരു ടി വി യൂണിറ്റും ഈ വീടിന്റെ അപ്പർ ലിവിംഗ് ഏരിയയിലും നമുക്ക് കാണാം. അടുത്തതായി നമുക്കിനി വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയ ഒന്ന് കണ്ടു നോക്കാം. അത്യാവശ്യം സ്പേഷ്യസ് ആയൊരു യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. തുണികളും മറ്റും വിരിച്ചിടാനുള്ള സൗകര്യം ഇവിടെ ലഭിക്കുന്നുണ്ട്. കൂടാതെ വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും ഇവിടെ നൽകിയതായി നമുക്ക് കാണാം. അടുത്തതായി നമുക്കിനി വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 13 അടിയോളം നീളത്തിലുള്ള വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാനാവുന്നത്. കൂടാതെ 2 പാളികളുള്ള ഒരു വാർഡ്രോബും ഇവിടെ നൽകിയിട്ടുണ്ട്. വളരെ ചെറിയൊരു സീലിംഗ് വർക്കും ഈ റൂമിലും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത് ഈ വീട്ടിലെ അവസാന ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 12 അടിയോളം നീളവും 12 അടിയോളം വീതിയുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാനാവുന്നത്. കൂടാതെ 3 പാളികൾ കൊണ്ടുള്ള വലിയൊരു വാർഡ്രോബും ഇവിടെയും നൽകിയിട്ടുണ്ട്. മനോഹരമായ പ്ലെയിൻ സീലിംഗ് വർക്ക് ഈ റൂമിലും നമുക്ക് കാണാം. നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ്. ടഫൻ ഗ്ലാസുകളിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് റെയിൽ കൊടുത്ത് ഇവിടെ ചെറിയൊരു ബാൽക്കണിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി വീടിന്റെ വിലയൊന്ന് നോക്കാം. 4.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1800 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. ഈ വില ആണെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.